giving me wind and rain. You're some kind of butterfly. Baby, you give me feel lighter. You whip up my appetite. Don't leave me here high and dry. നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം നമ്മളുടെ പുതിയ റീബിൽഡ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഷാവലിൻ ജി പി എഡിഷൻ ആണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ വണ്ടി നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫുള്ളി ഡിസ്മാൻറ്റിൽ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ഇതിനകത്ത് എന്തൊക്കെയാണ് ഇഷ്യൂസ്, പിന്നെ ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യാനുള്ള പ്ലാനാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഇപ്പം എൻജിൻ റീബിൽഡ് അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഇപ്പം ഈ ചാനലിൽ തന്നെ ഒരു കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തെ 3 ഷാവലിനാണ് റീസ്റ്റോർ ആയത്. പിന്നെ ഇപ്പോൾ ഒരു ഷോഗണും ഏകദേശം റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിനകത്ത് ഉള്ള എന്തൊക്കെയാണ് ഈ വണ്ടിക്കകത്തുള്ളത്, എന്തൊക്കെയാണ് ഈ വണ്ടിയിലെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫ്രണ്ട് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ 18-inch ടയറാണ്, MRF മോട്ടോ ഗ്രിപ്പ്. പിന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 275/18 ആണ് സൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർക്ക് കണ്ടിട്ട് ഇത് ഷോഗൻ ഐ മീൻസ് ഷാവലിൻ്റെ ഒറിജിനൽ ഫോർക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മോഡൽ എന്തോ ഇങ്ങനത്തെ ഫോർക്കിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കമൻ്റ് ചെയ്ത് നല്ലതായിരിക്കും. മഡ് ഗാർഡ് എനിക്ക് തോന്നുന്നു ഫിയറോൻ്റെ മഡ് ഗാർഡാണ്. കാരണം ഈ ഒരു മഡ് ഗാർഡ് കോമ്പിനേഷൻ ഞാൻ ഷാവലിനിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം അത് പിന്നെ ഇപ്പം ഓൺ ചെയ്യുന്ന ആളല്ല, പക്ഷേ ഇതിന് മുമ്പേത്തെ ആൾ ഇതിനകത്ത് ബുള്ളറ്റിൻ്റെ ടൈപ്പ് ഫ്രണ്ടിൽ റിഫ്ലക്ടറൊക്കെ വെക്കാൻ നോക്കി. ഗുഡ് തിങ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ സാധനം അഴിച്ചിട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വയറിങ് ചെക്ക് ചെയ്യാനായിരുന്നു. അതിനകത്ത് ഒരു ലൈറ്റ് കത്തുന്നില്ലായിരുന്നു. അപ്പോൾ അത് ബൾബ് പോയതാണോ താഴത്തെ പോയിൻ്റ് പോയതാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, അത് ചെക്ക് ചെയ്യണം. അപ്പം മീറ്റർ വർക്കിംഗ് ആണ്, ടാക്കോമീറ്റർ വർക്കിംഗ് ആണ്, സ്പീഡോ മീറ്റർ വർക്കിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് ഈ ന്യൂട്രൽ സ്വിച്ച് വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാ നമ്പേഴ്സും ലൈറ്റ് ചെയ്യും, ഒരു നമ്പർ തേർഡ് ഗിയർ മാത്രം ലൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മിക്കവാറും ബൾബ് പോയതായിരിക്കാം, പക്ഷേ എന്തായാലും അത് എന്താണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിത് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു, ക്യൂരിയോസിറ്റി കാരണം. ഓക്കെ, ഈ വണ്ടി ഒരുപാട് ഒറിജിനാലിറ്റി ഉണ്ട് ഇതിനകത്ത്, പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറയുന്നത് ബ്രഷ് വെച്ച് അടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് വൈറ്റ് സി ഡി ഐ ആണ് ഈ വണ്ടിക്കകത്ത് വന്നേക്കുന്നത്. ആ സി ഡി ഐ മൊത്തം പെയിൻറ് ബ്രഷ് വെച്ച് അടിച്ച കൂടെ ആ സി ഡി ഐ ബ്ലാക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ വൈറ്റ് ആയതുകൊണ്ട് അത് വൈറ്റ് സി ഡി ഐ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് എൻഡിൽ ഇപ്പം ഈ ഡോമിൻ്റെ പ്രശ്നം പറഞ്ഞു. പിന്നെ സ്വിച്ചസ് എല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ മിക്കവാറും മാറ്റി, ഇതും ഈ കിൽ സ്വിച്ചും മാറ്റിയിട്ട് നമ്മൾ ബ്രാൻഡ് ന്യൂ സ്വിച്ചാണ് വെക്കാൻ പോകുന്നത്. ലിവേഴ്സ് രണ്ടും ചേഞ്ച് ചെയ്യണം, കേബിൾസ് എല്ലാം ചേഞ്ച് ചെയ്യും, വയറിംഗ് കിറ്റ് ഫുൾ മാറും. അപ്പം ഏകദേശം ഫ്രണ്ട് അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. ഇപ്പോൾ കീ സെറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വേറെ കീയും ഇത് വേറെ കീയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കീ സെറ്റും ഫുൾ ചേഞ്ച് ചെയ്യണം, ഒറ്റ കീ ആക്കണം. കാരണം നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ആണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിൻ്റെ ലിവേഴ്സ് യോക്സ് എല്ലാം മാറ്റും. പിന്നെ നട്ട് ആൻഡ് ബോൾട്ട് എല്ലാം പ്ലേറ്റ് ചെയ്യാനും സിങ്ക് ഡിപ്പ് ചെയ്യാനും കൊടുക്കും. അപ്പോൾ ഇതൊക്കെ പ്ലേറ്റഡ് ആണ് ഈ സാധനങ്ങൾ. പിന്നെ ഇവിടെ വരുന്ന ടോപ്പ് നട്ടൊക്കെ പ്ലേറ്റഡ് ആണ് ഇതിനകത്ത് വരുന്നത്. പുതിയ ഹെഡ്ലൈറ്റ് ഡോം വാങ്ങും, കാരണം ഇത് മറ്റേ വീട്ടിൽ ഹാർഡ്വെയറിനടിക്കുന്ന സ്ക്രൂ ആണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും അടിയിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്, അത് വേസ്റ്റായി. അപ്പം അതാണ് ടാങ്ക്, നമ്മൾ എന്തായാലും പുതിയത് വാങ്ങാൻ പോവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്നാൽ ഇവിടെയൊക്കെ ഉള്ള തുരുമ്പ് കണ്ടില്ലേ, ഇതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ പിൻ ഹോൾസ് ആവും. പിന്നെ മാത്രമല്ല നല്ല ലെവലിൽ പൊട്ടി കയറിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് നോക്കിയത്.
അപ്പം ഇവിടെ ഒരു ഡെൻറ് ഉണ്ടായിരുന്നു. ആ ഡെൻറ്റ് അതായത് ഇപ്പോഴും ഉണ്ട് ഡെൻറ്റ്, പക്ഷെ നേരത്തെയും ഇവിടെ നല്ല പൊട്ടി കയറിയിട്ടുണ്ട്. അപ്പം റീപെയിൻറ്റഡാണ്, ടാങ്കിൻ്റെ താഴെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഒലിപ്പുണ്ട്. അപ്പം എന്തായാലും ഫാക്ടറി പെയിൻ്റല്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ ടാങ്കിനെ റെസ്ക്യൂ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ടാങ്കിനെ മിക്കവാറും നമ്മൾ സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയൊരു ടാങ്ക് വാങ്ങണം. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, വണ്ടി എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഇവിടെ നിന്നൊരു വലിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിലോട്ടാണ് ഫുൾ പെട്രോൾ വന്ന് വീഴുന്നത്. പിന്നെ ഈ സൈഡിലും വീണിട്ട് ഇവിടെ പെയിൻ്റൊക്കെ കണ്ട പുള്ളി ഇളകിയത്. അപ്പം അതായിരുന്നു ഇതിൻ്റെ ടാങ്ക് മാറാനുള്ള മെയിൻ ഒരു റീസൺ. പിന്നെ ക്രാഷ് ഗാർഡ് നമ്മളിത് സെയിം തന്നെ വെക്കും, പ്ലേറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഈ റബ്ബർ ഐറ്റംസ് എല്ലാം മാറ്റാൻ പോവുകയാണ്. അപ്പം ബാക്കിൽ ഫുഡ് റെസ്റ്റ്, ഫ്രണ്ടിലെ ഫുഡ് റെസ്റ്റ്. ഈ ഫ്രണ്ടിലെ ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ഷാവലിൻ്റെ കിട്ടത്തില്ല, അപ്പം നമുക്ക് മിക്കവാറും പാഷൻ്റെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാഷൻ തന്നെയാണ് ഞാൻ മറ്റേ എൻ്റെ ബ്ലൂ ഷാവലിനിലും യൂസ് ചെയ്തത്. സെയിമാണ് കാണാൻ, ഏകദേശം സെയിമാണ്. സ്റ്റാൻഡ് രണ്ടും മാറ്റണം. പിന്നെ ഇതിൻ്റെ എൻജിൻ ഫുള്ള് നമ്മൾ എല്ലാ ഓയിൽ സീൽസും എല്ലാ ബെയറിങ്സും മാറ്റുന്നുണ്ട്. വീല് രണ്ട് ഓയിൽ സീൽ ബെയറിങ് മാറ്റുന്നുണ്ട്. ബാക്ക് വീല് 16 inch, അത് നമ്മൾ മാറ്റിയിട്ട് 18 inch ആക്കും. ബാക്കിൽ രണ്ട് ഷോക്ക് മാറ്റണം, കാരണം ഇത് ഒന്നാമത് പോയി കിടക്കുകയാണ്. ഇതിൻ്റെ ചെയിൻ കവർ ഇളക്കിയിട്ട് നോക്കണം അതിൻ്റെ കണ്ടീഷൻ എന്താണ്. പോയിട്ടുണ്ടെങ്കിൽ അതും റീപ്ലേസ് ചെയ്യണം. ചെയിൻ സ്പ്രോക്കറ്റ് മിക്കവാറും 16 inch ആയതുകൊണ്ട് സീനായിട്ടുണ്ടോ, അപ്പോൾ അതൊന്ന് മാറ്റണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിലെ ഹബിൻ്റെയും സ്പ്രോക്കറ്റിൻ്റെയും ബെയറിങ്സ് എല്ലാം മാറ്റണം. ചെയിൻ അഡ്ജസ്റ്റേഴ്സൊക്കെ നമ്മൾ സിങ്ക് ചെയ്യാൻ കൊടുക്കും. അതേപോലെ എല്ലാം ഫുട് റെസ്റ്റിൻ്റെ അതും പിൻസ് എല്ലാം സിങ്ക് ചെയ്യാൻ കൊടുക്കും. അപ്പം പിന്നെ പാനൽസ് നമ്മൾ പുതിയത് വെക്കിയത് എന്തായാലും ക്വാളിറ്റി കുറഞ്ഞതാണ്. സമുറായിയുടെ ആണെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ പാനലാണ്. അപ്പം നമ്മൾ നോക്കുന്നുണ്ട് ഒറിജിനൽ പാനൽ കിട്ടാൻ. പിന്നെ അടിയിൽ ഈ പറഞ്ഞ പോലെ ഇതൊന്നും പൊട്ടിയിട്ടില്ല, അപ്പം നമുക്ക് മഡ് ഗാർഡ്സൊക്കെ സെയിം റീയൂസ് ചെയ്യാം. ഇതിൻ്റെ ചാസി നമ്മൾ ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ട് ഒന്നേന്ന് പെയിൻറ് ചെയ്യും. ഈ പ്ലേറ്റ് പെയിൻറ് ചെയ്യും. സീറ്റിൻ്റെ ഇതും ഈ സാധനവും കൂടെ സിങ്ക്ഡ് അപ്പ് ചെയ്യാൻ കൊടുക്കുക. ഇത് പെയിൻറ് ചെയ്താലും മതി, പക്ഷേ എനിക്കൊന്ന് സിങ്ക്ഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാലം ഇത് ലാസ്റ്റ് ചെയ്യും. കാരണം ഇത് ഊരി ഇളക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ പെയിൻറ് ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊക്കെ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു സംഭവമാണ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്. വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കിക്കറ് ഫ്രീ ആണ്. അപ്പം ഇടയ്ക്ക് ഇപ്പം 3 അടിക്കുമ്പോൾ 4 അടിയിൽ കിക്കറ് ഫ്രീ ആയിട്ട് പോകും. അപ്പം മിക്കവാറും എഞ്ചിൻ്റെ അകത്തുള്ള പൗൾ കിറ്റ് പോയിട്ടുണ്ടോ, അപ്പോൾ ആ സാധനം മാറ്റണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനുണ്ട് ഈ വണ്ടിക്ക്. ഇതിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഒറിജിനൽ ആയതുകൊണ്ട് ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യും. കാരണം ഇപ്പോൾ ഗിയർ ലീവറൊക്കെ ഈ ഷേപ്പിലല്ല വരുന്നത്, പുതിയ ഗിയർ ലീവറൊക്കെ ക്വാളിറ്റി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗിയർ ലീവറൊക്കെ തന്നെ റീയൂസ് ചെയ്യാനുള്ള മാക്സിമം നമുക്ക് പ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ റീയൂസ് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങും. അപ്പോൾ ഇതിനകത്ത് എന്താ ഈ ലിവറിൻ്റെ അഡ്ജസ്റ്ററൊക്കെ നമുക്ക് പ്ലേറ്റ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ സിങ്ക് ഡിപ്പിംഗ്. അപ്പോൾ അത് വലിയ കാശുമാവില്ല, കാര്യം ഓക്കെയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞത് ഇതിൻ്റെ സൈലൻസറ് സമുറായിയുടെ മാക്സ് 100 ആണെന്ന്. അപ്പം സാധാരണ സമുറായിക്ക് മാക്സ് 100 ഇത്ര കട്ടിയുള്ള ബെൻ പൈപ്പ് വരില്ല. ഷോക്കണ്ണാണെങ്കിൽ കട്ടി കുറഞ്ഞ ബെൻ പൈപ്പാണ് അതിന്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിൽ നോളജ് ഉണ്ടെങ്കിൽ അതിനെ കമൻ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സൈലൻസറാണ് ഞാൻ കൂടുതലും ക്യാറ്റ് വരുന്ന ഷാവലിൻസിൽ കണ്ടിട്ടുള്ളത്. അതായത് തിക്നെസ് കൂടി, എൻ്റെ ഈ തിക്നെസ് കുറഞ്ഞ സമുറായിയുടെ സൈലൻസറുണ്ട്, ബെൻ പൈപ്പിൻ്റെ തിക്നെസ്. ഇതിനകത്ത് ഇപ്പോൾ ബെൻഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ റിമൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് തന്നെയാണ് പുള്ളിയുടെ ഒരു കൺസേൺ. ഇപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈലൻസറും കൂടെ നമുക്ക് ഒറിജിനൽ എടുത്തിട്ടുണ്ടാകുന്നു. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഇങ്ങനത്തെ സൈലൻസറാണ് അതിനകത്ത് ലാസ്റ്റ് മോഡൽ ക്യാറ്റ് മോഡലിലൊക്കെ വന്നത്. ഇത് ഇപ്പം വളരെ ലാസ്റ്റായിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഉടായ്പ പണികളുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ടേപ്പ് അടിച്ചേക്കുന്നത്. ഞാൻ ഒരിക്കലും അത് ഒരു മെയിൻ വയറിന് ഈ രീതിയിൽ ടേപ്പ് അടിച്ച് വിടില്ല. പിന്നെ ഇവിടെ ഒന്നുമില്ല കണ്ടോ, ഇവിടെ ഇൻസുലേഷനേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ
കുറച്ച് പണികളുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും വയറിംഗ് കിറ്റ് മാറ്റുന്നതാണ് ബുദ്ധി. കാരണം ഈ വയറിംഗ് കിറ്റ് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയും ജോയിൻസ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചാലഞ്ച്. അപ്പോൾ അത് കാരണം പിന്നെ മാത്രമല്ല ഭയങ്കര ഹാർഡായിട്ടുണ്ട് വയറിംഗ് കിറ്റ്. അപ്പോൾ എൻജിൻ നമുക്ക് റീബിൽഡ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് സിലിണ്ടറിൻ്റെ നോക്കിംഗ് സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഇതിനകത്ത്. അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും റീബോറിൻ്റെ ആവശ്യം വരില്ല. അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പിസ്റ്റണും ഒക്കെ കിട്ടാൻ വളരെ പാടാണ്. അപ്പം നമ്മളിത് മാക്സിമം എന്താ പറയട്ടെ ഒരു ചിലവ് ചുരുക്കി തന്നെയാണ് ഇതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാൽ ഒരു കോർണേഴ്സ് കട്ട് ചെയ്യുന്ന രീതിയിലല്ല ഇതിനെ നമ്മൾ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ. പക്ഷേ മാക്സിമം നമുക്ക് ചിലവ് ചുരുക്കാവുന്ന രീതിയിൽ ആണ് ഇതിനെ പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ അടുത്ത ബിൽഡ്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അപ്പം എന്തായാലും ഇപ്പം നമ്മളിത് ഏകദേശം നിങ്ങൾക്ക് കണ്ടറിയാം ഡിസ്മാൻറ്റിൽഡ് ആണ്. അപ്പോൾ ഇത് ഫുൾ പൊളിച്ചിടുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നില്ല. കാരണം ഇതിനു മുമ്പേ നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ അവസാനം കാണാൻ ഒരു ബോറായിട്ടുണ്ടോ, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതിനെ കംപ്ലീറ്റ് റീബിൽഡ് ചെയ്യുന്ന ഓരോ സ്റ്റേജായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എൻജിൻ റീബിൽഡ് അങ്ങനത്തെ ഓരോ സ്റ്റേജസായിട്ട് നമുക്ക് ഇതിനെ ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.